Hi friends, today we like a lot of things. Welcome to my mother and I do the cardamata. My lady is the itoler motagarade, recipe I can't. A video in Pony number and the video star and angle like an sherry and coming in the market. In the Namaka, we like a program. കുറച്ച് കടമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച ആ ഒരു കടമുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിയിപ്പിച്ചെടുക്കുക. ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. നമ്മൾ കയ്യിലോണ്ട് നടക്കരുത്. ആ പാൻ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇതേപോലെ ഒന്ന് മുട്ടയുടെ എല്ലാ സൈഡും ഒന്ന് ഒരു ബ്രൗൺ കളറായിട്ട് വരണം. ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് പെരിഞ്ചീരക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക. ഇതേ നമ്മുടെ സവാളക്കിടെ ഒരുവിധം വാടി കിട്ടിയിട്ടുണ്ട്. നമ്മളതിലേക്ക് ഒരു പകുതി തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഒന്ന് കുറച്ചിട തക്കാളി നന്നായിട്ടൊന്ന് വാടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനി ഞാനിവിടെ ഇത്തിരി തേങ്ങ എടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ വാടാൻ വെച്ച ആ ഒരു തക്കാളിയുടെ ഇതിലേക്ക് മീറ്റ് മസാല ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി എരിവിന് ആവശ്യമായിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ അരച്ചു വെച്ച ആ ഒരു തേങ്ങയുടെ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ച് അതിൽ നിന്ന് പാല് മാത്രമാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ട് കറി ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി ഒന്ന് വെക്കണം. ഇനി ഞാനതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എന്നിട്ട് ഇനി ഒന്ന് പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കറി മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കുക.
tasty ആയിട്ടുള്ള കാടമുട്ട മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമുക്കിത് ചോറിന്റെ ഒപ്പം പത്തിരിയുടെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കേ, താങ്ക് യു.